ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൈമേറ്റുകൾ പ്രൈമേറ്റ്സ് എന്നാൽ എന്ത് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തനികളുടെ ഒരു ഉപഗ്രൂപ്പ് പ്രൈമേറ്റ്സ് ആർ എ സബ് ഗ്രൂപ്പ് ഓഫ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് മാമൽസ് മാമൽസ് എന്ന് പറഞ്ഞാൽ സസ്തനികൾ അവരുടെ ഒരു ഉൾപ്പെടുന്ന വലിയൊരു ഉപഗ്രൂപ്പിനെയാണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഉണ്ടായത് മുപ്പത്താറ് മില്യൻ ഇയേഴ്സ് എഗോ അതായത് മുപ്പത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് പ്രൈമേറ്റ്സുകൾ ഉണ്ടായത് ഈ പ്രൈമേറ്റ്സിലെ മങ്കീസ് കുരങ്ങന്മാർ എയ്പ്സ് വായിൽ വാലില്ല കുരങ്ങന്മാർ മനുഷ്യർ ഇവരെല്ലാവരും ഉൾപ്പെടുന്നു ഇവരെല്ലാവരും സസ്തനികളാണ് ഇവരെയാണ് പ്രൈമേറ്റ്സ് എന്ന് വിളിക്കുന്നത് ഇനി പ്രൈമേറ്റ്സിൻ്റെ സവിശേഷതകൾ എന്താണ് ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ രോമം ശരീരത്തിൽ രോമം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ മാമറി ഗ്ര സസ്തന ഗ്രന്ഥികൾ അല്ലെങ്കിൽ മാമറി ഗ്ലാൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു നീണ്ട ഗർഭകാലഘട്ടം ലോങ് ജസ്റ്റേഷൻ പീരീഡ് ഫോളോയിങ് ബർത്ത് അതുപോലെ തന്നെ പലതരത്തിലുള്ള പല്ലുകൾ പിന്നെ എബിലിറ്റി ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ശരീരത്തിന് സ്ഥിരമായ താപൽ നില നിർത്താനുള്ള കഴിവ് ഇതൊക്കെയുള്ളതിനെയാണ് പ്രൈമെൻസ് എന്ന് വിളിക്കുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദർ ആർ സെർട്ടൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓസ്ട്രലോ പിത്തക്കസ് ആൻഡ് ഹോമോ വാട്ട് ആർ ദേ അപ്പോൾ ഓസ്ട്രലോപിത്തക്കസും ഹോമോയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ അവ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്കിവിടെ ഹോമിനിഡ്സിനെ പൊതുവായിട്ട് രണ്ടായി തരംതിരിക്കാം ഹോമിനിഡ്സുകൾ അവർ ജനസായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു അവരാണ് ഓസ്ട്രലോപിത്തക്കസും ഹോമോസും അപ്പം അങ്ങനെയുള്ള ഹോമിനിഡ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഓസ്ട്രോപ്പിത്തക്കസും ഹോമോയും ഇനി ഓസ്ട്രലോപിത്തക്കസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ആ പേര് വന്നത് എന്നാണ് ആദ്യം പറയേണ്ടത് ദ നെയിം ഡിറൈവ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഓസ്ട്രൽ ഓസ്ട്രൽ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ തെക്കൻ എന്നർത്ഥം ദാറ്റ് ഇസ് എ മീനിങ് സദേൺ സൗതേൺ സതേൺ അതായത് തെക്കെന്നുള്ളത് അതിൻ്റെ ഗ്രീക്ക് വേർഡ് പിത്തക്കോസ് പിത്തക്കോസ് എന്നുള്ള ഗ്രീക്ക് വാക്ക് ഇതിൽ നിന്നാണ് ഗ്രീക്ക് വാക്ക് പിത്തക്കോസിൻ്റെ മീനിങ് എയ്പ്പ് എന്നാണ് വാലില കുരങ്ങൻ എന്നാണ് അർത്ഥം ദേ ഹാവ് മെനി ഫീച്ചേഴ്സ് എൻ ഓഫ് എൻ എയ്പ്പ് കാരണം ഇതിനൊക്കെ കുരങ്ങിൻ്റെയൊക്കെ സവിശേഷതകൾ ഈ ഓസ്ട്രോ പിത്തക്കസിനെ ഉണ്ട് ഇറ്റ്സ് ഫോസിൽസ് പർഫസ് ഡിസ്കവേർഡ് ഫ്രം ഓൾഡ് വായി ഓൾഡ് വായി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയത് താൻസാനിയയിലെ ഗോർജ് എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണിത് കണ്ടെത്തിയത് അതുകൊണ്ട് ഇതിൽ നിന്ന് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് ഈ വിഭാഗത്തെ കണ്ടെത്തിയത് മനസ്സിലാക്കിയത് അത് ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ് അതൊക്കെ കണ്ടത് സൈസ് ഓഫ് ദയർ ബ്രെയിൻ വാസ് മോളർ ദാൻ ഹോമോ അപ്പോൾ ഇവിടെ അവരുടെ തലച്ചോറിൻ്റെ വലിപ്പം ഹോമോയെക്കാളും ചെറുതായിരുന്നു ഓസ്ട്രലോപിത്തക്കസിൻ്റെ അതുപോലെ തന്നെ വലിയ പല്ലുകൾ ബാക്ടീത്ത് അകത്ത് വലിയ വലിയ പല്ലുകൾ ഉണ്ട് ദേ ഹാഡ് ലിമിറ്റഡ് ഡെക്സർട്ടിറ്റി ഓഫ് ഹാൻഡ്സ് അതായത് അവർക്ക് കൈകൊണ്ട് ചെയ്യുവാനുള്ള വൈദഗ്ധ്യവും കുറവായിരുന്നു ഇപ്പം നമുക്കറിയാം എയ്ബ്സിനൊക്കെ വളരെ കുറവ് മനുഷ്യന് ചെയ്യുന്നതിനേക്കാൾ കുറവ് ആയിരിക്കും അവർക്ക് അതുപോലെ തന്നെ അപ് വാക്കിംഗ് വാസ് റെസ്ട്രിക്റ്റഡ് അവർക്ക് നിവർന്ന് നടക്കാൻ സാധിക്കില്ല അവർ നാല് കാലിലാണ് നടന്നിരുന്നത് അതുപോലെ തന്നെ അവർ മരങ്ങളിലാണ് താമസിച്ചിരുന്നത് ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ട്രീസ് ഇപ്പം ഇതാണ് ഓസ്റ്റലോപ്പിത്തക്കസിൻ്റെ സവിശേഷതകൾ ഇനി ഹോമോ എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം ഹോമോ ഇസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് എ മാൻ അതായത് ആ മാൻ എന്നാണ് ഹോമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് മാത്രമല്ല ത്രീ ടൈപ്സ് ഓഫ് ഹോമോസ് ഉണ്ട് ഇനി അതും കൂടി നമ്മൾ പറയേണ്ടി വരും ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ വിഭാഗം ടു പോയിൻ്റ് ടു മില്ലിയൻ എഗോ അവരുടെ കാലഘട്ടം അതായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹോമോസുകളാണ് ഇത് എവിടെയാണ് ഇവരെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ എത്തോ എത്യോപ്യയിലെ ഓൾഡ് ഗോവയിലെ അതുപോലെ തന്നെ ഗോർജ് എന്ന് പറയുന്ന സ്ഥലത്ത് താൻസാനിയയിലെ ഇവ ഇവിടെയാണ് ഈ വിഭാഗത്തെ കണ്ടെത്തിയത് അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗമാണ് ഹോമോ ഇറക്റ്റസ് ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് എയ്റ്റ് മില്ലിയനിയേഴ്സ് ഏകോ ഇവർക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കും ഏഷ്യ ആഫ്രിക്ക എന്ന സ്ഥല ഈ മേഖലയിലാണ് ഇവരെ കണ്ടെത്തിയത് ഇനി ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതായത് തിങ്കിങ് കപ്പാസിറ്റിയുള്ള വോയിസ് ഓർ തിങ്കിങ് മാൻ അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെടുന്നു മനുഷ്യരെല്ലാവരും ഹോമോസാപ്പിയൻസ് ബുദ്ധിമാനായ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ ഇതാണ് വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ഇത് ഈ കൂട്ടത്തിൽ തന്നെ മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ ഹോമോയും ഓസ്ട്രലോ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒന്നും കൂടി എഴുതിയാൽ മതി ഓസ്ട്രോൽ പിത്തക്കസ് എന്ന് പറഞ്ഞാൽ മീൻസ് അതേൺ എയിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം തലച്ചോറ് ചെറുതാണ് അതുപോലെ കനത്ത താടിയെല്ലാണ് അതുപോലെ ലാർജ് ടീത്താണ് അതുപോലെ കാട്ടിലാണ് അവർ താമസിക്കുന്നത് ഫൈവ് ടു സിക്സ് മില്ലിയൻ ഇയേഴ്സ് എക്കോ ആണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത് അതുപോലെ ഹോമോ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നാണ് അർത്ഥം അവർക്ക് വലിയ തലിച്ചോറാണുള്ളത് അതുപോലെ അവരുടെ സ്മോളർ ടീത്ത് അല്ലെങ്കിൽ സ്മോളർ ജോ ആണുള്ളത് താടിയല്ലേ ചെറുതാണ് അതുപോലെ തന്നെ താമസിക്കുന്നത് പുൽമേടുകളിലാണ് ഇവരുടെ കാലഘട്ടം ടു പോയിൻറ്റ് ഫൈവ് മില്യൺ ഇയേഴ്സേക്കോ ഇതാണ് ഹോമോ ആൻഡ് ഓർത്തോ ഓസ്ട്രോ ചോദിക്കുമ്പോൾ എഴുതേണ്ടത് ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റിനാണ് ഒപ്റ്റെയിനിങ് ഫുഡ് ആൻഡ് പാറ്റേൺസ് ഓഫ് റെസിഡൻസ് രണ്ടും കൂടെ ഒന്നിച്ചാണ് ചില സമയത്ത് തനിയെ ചോദിക്കാറുണ്ട് ഫുഡ് ശേഖരിക്കുന്നത് ഭക്ഷണം ഭക്ഷണം ശേഖരിക്കുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പാറ്റേൺസ് ഓഫ് റെസിഡൻസും ചോദിക്കാം ഏർലി ഹ്യൂമൻസ് വുഡ് ഹാവ് ഓപ്റ്റെയിൻ ഫുഡ് ഫ്രൂ ത്രൂ ഗ്യാതറിങ് ഹണ്ടിങ് സ്കാവിഞ്ചിങ് ആൻഡ് ഫിഷിംഗ് അതായത് ഭക്ഷണം ശേഖരിക്കുന്നു അതുപോലെ തന്നെ ഹണ്ടിങ് വേട്ടയാടുന്നു സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ഇരപിടിച്ച് ഭക്ഷിച്ച മ മാംസാവശേഷങ്ങൾ അവർ ഭക്ഷിച്ചതിന് ശേഷം ഇട്ടിട്ട് പോവും അത് പൊയ് ശേഖരിക്കുന്നു മീൻ പിടുത്തം ഇതൊക്കെയാണ് ആദ്യകാല മനുഷ്യർക്ക് ഭക്ഷണം ലഭിച്ചിരുന്നത് ഗ്യാതറിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇവർ ശേഖരിച്ചിരുന്നത് അതായത് പ്ലാന്റ് ചെടികൾ കിഴങ്ങുകൾ വിത്തുക്കൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ബെറീസ് പോലത്തുള്ള ഫ്രൂട്ട്സ് അതായത് നല്ല സരസഫലങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ജ്യൂസി ആണ് പിന്നെ മറ്റു ഫ്രൂട്ട്സും കിഴങ്ങുകൾ ഇതൊക്കെയാണ് ഇവരെ തേടി നടന്ന് ശേഖരിച്ചിരുന്നത് സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാല് ഏർലി ഹ്യൂമൻ സ്കാവഞ്ച് ഓർ ഫോർ ഏജ് ഫോർ മീറ്റ് ഓഫ് ആനിമൽസ് ദാറ്റ് ഹാഡ് ഡൈഡ് ഓർ ഹാഡ് കിൽഡ് ബൈ അതർ പ്രൊഡിക്റ്റേഴ്സ് മറ്റ് മൃഗങ്ങളിരവിടിച്ച് അവർ ഭക്ഷിച്ചതിന് ശേഷം ഉപേക്ഷിച്ച് പോയ മാംസം അതൊക്കെയാണ് മൃഗങ്ങളുടെ മാംസമാണ് തേടി ശേഖരിച്ചിരുന്നത് അപ്പോൾ പിന്നല്ലാതെ തന്നെ അവർ സ്മോൾ മാമൽസിനെ പിടിക്കുന്നു റോഡൻസ് എലികൾ പക്ഷികൾ ഉരകങ്ങൾ റെപ്റ്റൈൽസ് ആൻഡ് ഈവൻ ഇൻസെക്റ്റ് പ്രാണികളെ ചെറിയ ചെറിയ പ്രാണികൾ ഇതൊക്കെ തന്നെ അവർ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നു ഇനി ഹണ്ടിങ് വേട്ടയാടി ഭക്ഷിക്കുക അത് ഏകദേശം അഞ്ച് ലക്ഷ വർഷങ്ങൾക്ക് മുമ്പാണ് വേട്ടയാടൽ ആരംഭിച്ചത് അതിനു മുമ്പ് ശേഖരിച്ച് ഭക്ഷിക്കുക മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് അതുപോലെ ഫിഷിംഗ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുഴകളിൽ നിന്ന് മീൻ പിടിച്ച് അതായത് അങ്ങനെയെല്ലാം ഭക്ഷിച്ചിരുന്നു എന്നുള്ള ഒരു തെളിവ് കിട്ടിയത് പല സ്ഥലങ്ങളിലും മീനുകളുടെ എല്ലുകൾ അല്ലെങ്കിൽ മുള്ളുകൾ വലിയ വലിയ മുള്ളുകളൊക്കെ കിടക്കുന്നത് കണ്ടിട്ടാണ് ഇനി അടുത്തൊരു ചോദ്യം ഇതന്നെ ചോദിക്കാൻ വേണമെങ്കിൽ ദ എവിഡൻസ് ഫോർ ദ പ്ലാന്റ് ഹണ്ടിങ് കംസ് ഫ്രം സംസൈറ്റ് എവിടെ നിന്നൊക്കെയാണ് ഈ ഹണ്ടിങ് ഇവർ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സൈറ്റുകൾ ഏതൊക്കെയായിരുന്നു അത് ബോസ് ഗ്രോവ് ഇൻ സദേൺ ഇംഗ്ലണ്ട് ദക്ഷിണ ഇംഗ്ലണ്ടിലെ ബോസ് ഗ്രോവ് എന്ന സ്ഥലത്ത് ഇങ്ങനെ ഹണ്ടിതേൻ്റെ മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇല്ലുകൾ ഒക്കെ കിടന്നിരുന്നു അതുപോലെ ഷോണിഗൻ ഇൻ ജർമ്മനി മറ്റൊരു സ്ഥലം ചെക്ക് റിപ്പബ്ലിക്കിലെ ഡോണി വെസ്റ്റോണിസ് എന്ന് പറയുന്ന സ്ഥലം ഈ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നദിക്ക് സമീപമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിരുന്നത് കാരണം അതിനെ ഹേർഡ്സ് ഓഫ് മൈഗ്രേറ്ററി അനിമൽസ് ക്രോസ് ദ റിവർ ഡ്യൂറിങ് ദർ സ്പ്രിങ് ആൻഡ് ഓട്ടം മൈഗ്രേഷൻ അതായത് അവരുടെ സീസൺ മാറുമ്പോൾ വസന്തകാലത്തും ശരത്കാലത്തും ഒക്കെ അവർ വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും കൂടിയേറുന്നു ആ സമയത്ത് നദി മുറിച്ച് കടന്നാണ് പോകുന്നത് അപ്പോൾ അത് ആ ഒരു റിവർ തീരത്ത് കാത്തു നിന്നിട്ട് അവരെ വേട്ടയാടി ഭക്ഷിച്ചിരുന്നു പീപ്പിൾ നോ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദീസ് ആനിമൽസ് ആൻഡ് കിൽ ദം അപ്പോൾ അവരിതിലെ വരും എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൊന്ന് ഭക്ഷിച്ചിരുന്നു ഇനി എങ്ങനെയാണ് മനുഷ്യരുടെ വാസസ്ഥലം അതായത് ഹോമിനിഡ്സ് മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്ക് അവിടെ നിന്ന് ഓപ്പണർ സൈറ്റിലേക്ക് താമസമാക്കിയത് ബൈ പ്ലോട്ടിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർട്ടിഫാക്ട്സ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് ദി ഹോമിനിഡ്സ് അപ്പോൾ ഈ ഹോമിനിഡ്സിൻ്റെ വാസസ്ഥലം എവിടെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പുരാവസ്ഥ ഗവേഷകർ അവർ കൂടുതൽ ശേഖരങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു അവിടെയാണ് ഇവർ ആവാസ എന്ന് മനസ്സിലാക്കി തൗസൻഡ്സ് ഓഫ് ലേക്ക് ടൂൾസ് കാരണം ഇവര് ഉപകരണങ്ങൾ മിനിക്കിയ അല്ലെങ്കിൽ അവരിങ്ങനെ ചീകി മിനിക്കിയ ടൂൾസ് അതുപോലെ ഹാൻഡ് ഹാൻഡാഗ്സ് ഹാബി നക്സ്വേറ്റഡ് എക്സ്കവേറ്റഡ് അറ്റ് കിലോംബ എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ ഓലോർ ഗസേലി എന്ന് പറയുന്ന സ്ഥലത്ത് കെനിയയിൽ ഇതൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഗവേഷകരെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കാലം ഇവർ താമസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം ഇൻ സം ഏരിയാസ് ഫുഡ് റിസോഴ്സസ് വേ അബൻഡൻ ആൻഡ് പീപ്പിൾ വിസിറ്റഡ് റിപ്പീറ്റഡ്ലി കാരണം ഇവർ ഇങ്ങനെ നോമാർട്സാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് കുറച്ച് നാൾ താമസിക്കും അവിടുത്തെ ഭക്ഷണ ശേഖരം ഇല്ലാണ്ടാവുമ്പോൾ അവർ മറ്റു സ്ഥലത്തേക്ക് പോകുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവരെപ്പോഴും വരുമായിരുന്നു ആവർത്തിച്ച് സന്ദർശിച്ചിരുന്നു അവിടെയൊക്കെ കൂടുതൽ പക്ഷി വിഭവങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ദ പ്ലേസസ് വെൽ ലെസ് വിസിറ്റഡ് കുഡ് ഹാവ് ഫ്യൂവ് ആർട്ടിഫാക്ട്സ് അപ്പോൾ അവർ അധികം അങ്ങനെയുള്ള കൂടുതൽ സമയം അവർ വിസിറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരുപാട് ഉപകരണങ്ങളും വസ്തുക്കളും അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളും കണ്ടെത്തി എന്നാൽ വളരെ കുറച്ച് വസ്തുക്കൾ മാത്രം കണ്ടെത്തുന്ന സൈറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് അവരവിടെ അധികം താമസിച്ചിരുന്നില്ല അവിടെ അധികം വന്നിരുന്നില്ല എന്നുള്ളതാണ് ഇനി ഏകദേശം നാല് ലക്ഷം കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ നാല് ലക്ഷത്തിൽ നിന്ന് അതുപോലെ ഏകദേശം വൺ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇയേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഗുഹകളിൽ താമസിച്ചിരുന്നു ഗുഹകളിൽ താമസിക്കുന്നത് ഇവർക്ക് മഴയിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ തണുപ്പിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് പിന്നീട് ഇവരെ മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്ക് താമസിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഓപ്പൺ എയർ സൈറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതായത് തുറന്ന സ്ഥലത്ത് ഇവർ വീട് കെട്ടി ഷെൽട്ടർ ഉണ്ടാക്കി താമസിക്കാൻ തുടങ്ങിയത് അതിനൊക്കെ ഉദാഹരണമായിട്ട് കണ്ട സൈറ്റുകളാണ് ദക്ഷിണ ഫ്രാൻസിലെ ലാസാരൈറ്റ് ഗുഹ ഇൻ ദ ലാസാരൈറ്റ് കേവ് ഇൻ സതേൺ ഫ്രാൻസ് അവിടെ കണ്ടെത്തി ഏകദേശം ട്വൽവ് ഇൻറ്റു ഫോർ മീറ്റർ ഷെൽട്ടർ അത്രയും വലിപ്പത്തിലുള്ള മീറ്റർ ട്വൽവ് ഇൻറ്റു ഫോർ മീറ്ററിൽ ഉള്ള ഷെൽട്ടർ കണ്ടെത്തി അപ്പോൾ ലെങ്ത്ത് വിത്താണ പറയുന്നത് അത് അങ്ങനെയുള്ളൊരു ഷെൽട്ടർ അവിടെ കണ്ടെത്തി ഇൻസൈഡ് ഇറ്റ് വേ ടു ഹാർത്ത് അപ്പോൾ അവിടെ രണ്ട് അടപ്പ് കൂട്ടിയതിൻ്റെ അടയാളം അപ്പോൾ അവിടെ രണ്ട് ഫാമിലി ആയിരിക്കാം താമസിച്ചിരുന്നത് എന്ന് അനുമാനിക്കാം അപ്പോൾ അതുപോലെ അതുമാത്രമല്ല ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ് സോഴ്സസും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു ഇനി മറ്റൊരു സ്ഥലം തെക്കൻ ഫ്രാൻസിലെ ടെറ എന്ന് പറയുന്ന സ്ഥലമാണ് ആ ടെറ അമാറ്റ ഇൻ സതേൺ ഫ്രാൻസ് ഫ്ലിംസി ഷെൽറ്റേഴ്സ് അതായത് ഫ്ലിം ടി ഷെൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊളിച്ചു കളയാൻ പറ്റുന്ന ദുർബലമായ കാരണം അവർ താൽക്കാലികമാണ് താമസിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം അതിലൂടെ വിത്ത് റൂഫ്സ് ഓഫ് വുഡ് ആൻഡ് ഗ്രാസ് പുല്ലുകൾ കൊണ്ടോ മരം കൊണ്ടോ ഒക്കെ റൂഫ് പണിത അങ്ങനെയുള്ള വീടുകൾ കണ്ടെത്തി അത് സീസണൽ വിസിറ്റിനു വേണ്ടി ആണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ ഷെൽട്ടറൊക്കെ കിട്ടിയത് ഇനി തീയുടെ ഉപയോഗത്തെക്കുറിച്ച് അതായത് തീ ഉപയോഗിച്ചിരുന്നോ ഇവർ എന്നുള്ളതൊരു സംശയം പീസസ് ഓഫ് ബെയ്ക്ക്ഡ് ക്ലേ ആൻഡ് ബേൺ ബോൺ ഹാവ് ബീൻ ഫൗണ്ട് അപ്പോൾ എന്താണ് അതിന് ഒരു തെളിവായിട്ട് പറയുന്നത് ചെസോമാഞ്ച കെനിയയിലെ ചെസോമാഞ്ച എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ സാക്രാൻസിസ് എന്ന് പറയുന്ന സ്ഥലത്ത് സൗത്ത് ആഫ്രിക്കയാണ് അവിടെ ചുട്ട കളിമണ്ണും കരിഞ്ഞ എല്ലും കണ്ടെത്തി അത് അവർ തീ കൂട്ടിയത് തന്നെ ആണോ പലപ്പോഴും ചിലപ്പോൾ ഒരു കാട്ട് തീ വന്നിട്ടാകാം അങ്ങനെ കരിഞ്ഞ് പോയ അവശിഷ്ടങ്ങൾ ഉണ്ടായത് ഇൻ സദേൺ ഫ്രാൻസ് ദ ഹാത്ത് ഹാവ് ബീൻ എസ്കവേറ്റഡ് അത് കണ്ടപ്പോൾ അടുക്കള തീ കൂട്ടിയിരിക്കുന്നത് ഹാത്ത് എന്ന് പറഞ്ഞാൽ തീ കൂട്ടിയിരിക്കുന്നത് അത് കണ്ടെത്തിയപ്പോഴും തീയുടെ ഉപയോഗം ഇവർക്കുണ്ടായിരുന്നു എന്ന് ഒരു ഊഹിക്കാം ദി ഷോസ് ദ യൂസ് ഓഫ് ഫയർ എങ്കിലും നമുക്ക് ഷുവർ ഒന്നുമല്ല വി ഡോണ്ട് നോ വെതർ ദീസ് ആർ ദ റിസൾട്ട് ഓഫ് നാച്ചുറൽ ഫയർ കാട്ട് തീ വന്നിട്ടാണോ ഇങ്ങനെ കുറേ തീ കൂട്ടിയിരിക്കുന്നത് കാണുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ആളുകൾ തീ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനൊക്കെ വേണ്ടിയായിരിക്കാം അവർ തീ ഉപയോഗിച്ചിരുന്നത് യൂസ് ടു പ്രൊവൈഡ് വാമത്ത് ആൻഡ് ലൈറ്റ് ഇൻസൈതൊക്കെ അതായത് വളരെ തണുപ്പുള്ള സ സമയത്ത് അവർക്ക് ചൂട് കിട്ടാൻ വേണ്ടി അവർ തീ കൂട്ടിയിരുന്നിരിക്കാം അതുപോലെ തന്നെ ഗുഹക്കുള്ളിൽ കൂരിട്ടായിരിക്കും അവിടെ വെളിച്ചം കിട്ടാൻ വേണ്ടി അവർ തീ ഇട്ടിരിക്കാം പിന്നെ ഭക്ഷണത്തിന് വേണ്ടി അവരുപയോഗിച്ചിരിക്കാം യൂസ് ഫോർ കുക്കിങ് അതുപോലെ തന്നെ ഏതെങ്കിലും ഭക്ഷണമൊക്കെ കട്ടയാക്കാനൊക്കെ അവർ തീ ഇട്ട് ചുട്ട് അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി അതുപോലെ തന്നെ ശിലാഫലക ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ തീ ഉപയോഗിച്ചിരിക്കാം അതുപോലെ മാത്രമല്ല ഡേഞ്ചറസ് ആയ മൃഗങ്ങളെ വരട്ടി ഓടിക്കാൻ വേണ്ടി തീ ഉണ്ടാക്ക പന്തം പോലെ കത്തിച്ചിരിക്കാം അപ്പം ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം പഠിച്ചിരിക്കാം ഇനി ഇതിൽ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ് അപ്പോൾ എന്താണ് ഹോമിനോയിഡുകൾ എന്താണ് ഹോമിനിഡുകൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പം നമുക്ക് ഹോമിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമേറ്റ്സിൻ്റെ ഒരു ഉപഗ്രൂപ്പാണ് എ സബ് ഗ്രൂപ്പ് ഓഫ് പ്രൈമേറ്റ്സ് അത് ഏകദേശം ട്വൻറ്റി ഫോർ മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഉണ്ടായത് അവിടെ സ്മോൾ ബ്രെയിൻ സൈസാണ് തലച്ചോറിൻ്റെ വലിപ്പം ചെറുതാണ് അതുപോലെ തന്നെ നാല് കാലിൽ നടക്കുന്നു വാക്കിംഗ് ഓൺ ഫോർ ലെഗ്സ് അതുകൊണ്ട് നമുക്ക് കോഡർ പേഡ്സ് എന്ന് പറയാം അതുപോലെ തന്നെ അവർക്ക് നിവർന്ന് നിൽക്കുവാൻ സാധിക്കുകയില്ല നോ അപ്രൈറ്റ് പോസ്റ്റർ അവർ നാല് കാലിലല്ലേ നടക്കുന്നത് നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല അതും തന്നെ അല്ല അവർക്ക് മുൻ കൈ കാലുകൾ അവർക്ക് അവർ നടക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതൊന്നിനും മറ്റ് നമ്മളെ മനുഷ്യരെ പോലെ കൈ കൊണ്ടുള്ള ഉപയോഗം വളരെ കുറവാണ് അത് ഈ ഈ വിഭാഗത്തിന് വാലുകളില്ല ഡോണ്ട് ഹാവ് ടെയിൽസ് ോങ് പീരീഡ് ഓഫ് ഇൻഫൻറ്റ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ശിശു ചൈൽഡ് ഡെവലപ്മെൻ്റ് അവർക്ക് ഒരുപാട് കാലഘട്ടം വേണ്ടി വരും ഇനി ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാലോ ഈ ഹോമിനോയിഡ്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഹോമിനോയിഡ്സിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു വിഭാഗമാണ് ഹോമിനിഡ്സ് അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ലാർജ് ബ്രെയിൻ സൈസാണ് ഇവർ രണ്ട് കാലിൽ നടക്കുന്ന ഇരുകാലികളാണ് ബൈപെഡൽസ് ആണ് ഇവരെ വാക്കിങ് ഓൺ ടു ഫീറ്റ് ഇവർക്ക് നിവർന്ന് നിൽപ്പ് സാധ്യമാണ് അപ്രൈറ്റ് പോസ്റ്റർ സാധ്യമാണ് അതുപോലെ തന്നെ ബിലോങ് ടു എ ഫാമിലി നോൺ ആസ് ഹോമിനി ഡേ ഇവരുടെ ഹോമിനിഡേ എന്ന ഒരു കുടുംബത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ റീപ്ലേസ്മെൻ്റ് ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ഓഫ് ഹ്യൂമൻ ഒറിജിൻ മനുഷ്യ ഉത്ഭവത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് മാറ്റിസ്ഥാപിക്കൽ മാതൃക അതുപോലെ പ്രാദേശിക തുടർച്ചാ മാതൃക ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇനി ആദ്യം പ്രാദേശിക തുടർച്ചാ മാതൃക എന്താണെന്ന് നോക്കാം അതായത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ഓഫ് ഹ്യൂമൻ ഒറിജിൻ ഒറിജിനസേർട്ട് ദാറ്റ് മോഡേൺ ഹോമോസാപ്പിയൻസ് ഇന്ന് കാണുന്ന മനുഷ്യൻ ഡെവലപ്ഡ് ഫ്രം ഡിഫറെൻ്റ് റീജിയണൽ പോപ്പുലേഷൻ ഓരോ പ്രദേശത്തും സെപ്പറേറ്റ് ആയിട്ട് അവരുണ്ടായി അതിൽ നിന്ന് ഒരു വിഭാഗമുണ്ടായി അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ ഓഫ് ആക്കിക് ഹോമോസാപ്പിയൻസ് ആണ് ദാറ്റ് ഹാഡ് പ്രീവിയസ്ലി ഇവോൾവ് ഫ്രം റീജിയണൽ പോപ്പുലേഷൻ ഓഫ് ഹോമോ ഇറക്റ്റസ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഉണ്ടായ ഓരോ വിഭാഗവും ഓരോ പ്രദേശത്തും പ്രത്യേക പ്രത്യേകമായിട്ടുണ്ടായവരാണ് അതായത് പ്രാദേശിക ജനസംഖ്യയിൽ നിന്ന് പരിണമിച്ച് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവർ ഇതിൽ പറയുന്ന പോയിൻറ്റ്സ് എന്തൊക്കെയാണ് ഹോമോസാപ്പിയൻസ് വേർ ഡിസ്ട്രിബ്യൂട്ട് ഇൻ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അതായത് ഹോമോസാപ്പിയൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കുകയാണ് ഉണ്ടായത് അത് ഓരോ സ്ഥലത്തും അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ പറയുന്ന കാലഘട്ടത്തിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ സിവിലൈസേഷൻ ഉണ്ടായിരുന്നില്ല നമുക്കറിയാം സ്റ്റോണേജ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇവല്യൂഷൻ വാസ് ഡിഫറെ ഇൻ ഡിഫറെ റീജിയൻ ഓരോ പ്രദേശത്തും പരിണാമ നിരക്ക് വ്യത്യസ്തമായിരുന്നു ദിസ് ക്രിയേറ്റഡ് എ ഡിഫറൻസ് ഇൻ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ അതുപോലെ ആഫ്രിക്കൻ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇനി നമ്മൾ ചൈന അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ വളരെ വ്യത്യാസമുള്ളവരാണ് അപ്പോൾ ഓരോ പ്രദേശത്ത് ഉണ്ടായി അവർ രൂപാന്തരപ്പെട്ട് ഉണ്ടായതാണ് എന്നാണ് ഇവരുടെ വാദം റീജിയണൽ മോഡൽ ഇനി റീപ്ലേസ്മെൻറ്റ് മോഡൽ എന്താണ് പറയുന്നത് മാറ്റിസ്ഥാപിക്കൽ മാതൃക എന്ന് പറഞ്ഞാൽ ഈ തിയറി പ്രൊപോണ്ട് ചെയ്തത് പ്രൊപ്പോസ് ചെയ്തത് ക്രിസ്റ്റഫർ സ്ട്രിങ്ങറും പീറ്റർ ആൻഡ്രൂസും ആണ് അവർ അനുസരിച്ചിട്ട് എല്ലാ മനുഷ്യരുടെയും ഇന്ന് കാണുന്ന ഭൂമിയിൽ കാണുന്ന ആധുനിക മോഡേൺ മനുഷ്യരുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിൽ നിന്നാണ് ഓരോരുത്തരും അവരുടെ പല സ്ഥലങ്ങളിലേക്കും ബ്രാഞ്ചസുകളായിട്ട് പോയത് ഏർലി ഹ്യൂമൻ പ്രൊഡ്യൂസീസേഴ്സ് ദെൻ സ്പ്രെഡ് ടു ദ വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ് അതായത് ആഫ്രിക്കയിലുണ്ടായ ആളുകൾ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നിയാന്ത്രത്താൾസ് ഉണ്ടായിരുന്നു മറ്റു ഹോമിനിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ വംശനാശം സംഭവിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പം ഇപ്പം മോഡേൺ ആളുകൾ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി കുടിയേറിപ്പാർത്തവർ മാത്രമാണ് എന്ന് ദ റീപ്ലേസ്മെന്റ് മോഡൽ തിയറൈസ് ദാറ്റ് ഓൾ ഹോമോസാപ്പിയൻസ് ഈ ഓൺലി ഇൻ ആഫ്രിക്ക ആൻഡ് ദെൻ സ്പ്രെഡ് ഔട്ട് ഓവർ യൂറോപ്പ് ആൻഡ് ഏഷ്യ ഏഷ്യയിലും യൂറോപ്പിലേക്കും അവിടെ ആഫ്രിക്കയിൽ നിന്നാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കളർ വ്യത്യാസം ആളുകളുടെ രൂപത്തിലും വ്യത്യാസം അതൊരു ക്ലൈമറ്റ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തപ്പോൾ അത് അങ്ങനെ ആയതാണെന്നാണ് അവർ പറയുന്നത് എല്ലാ ഹോമോസാപ്പിയൻസും ആഫ്രിക്കയിൽ നിന്ന് മാത്രമാണ് ഉണ്ടായത് പിന്നീട് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വ്യാപിച്ചു എന്നാണ് റീപ്ലേസ്മെൻറ്റ് മോഡല് പറയുന്നത് ആസ് ദീസ് ഹോമോസാപ്പിയൻസ് മൈഗ്രേറ്റഡ് ഔട്ട് ഓഫ് ആഫ്രിക്ക ദ റീപ്ലേസ്മെൻറ്റ് മോഡൽ ബിലീവ്സ് ദാറ്റ് ഓൾ ദ ലെസർ ഇവോൾവ്ഡ് ഹ്യൂമൻ സ്പീഷിയസ് സം ഹൗ ബിക്കേം ഇൻസ്റ്റിക് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചില വിഭാഗക്കാർ അത് വംശനാശം വന്നു ലീവിങ് ഹോമോസാപ്പിയൻസ് ആസ് ദ ഓൺലി റിമൈനിങ് ഹ്യൂമൻ സ്പീഷ്യസ് അപ്പോൾ മനുഷ്യ വംശത്തിലെ ഹോമോസാപ്പിയൻസ് മാത്രമാണ് ശേഷിച്ചത് അതിൽ നിന്നാണ് ഇന്നത്തെ ആധുനിക മനുഷ്യർ ഉണ്ടായത് ഓൾ ദ ഫോംസ് ഓഫ് ഓൾഡ മാൻ വെർ റീപ്ലേസ്ഡ് ബൈ മോഡേൺ ആൻഡ് പ്രാചീന മനുഷ്യൻ്റെ എല്ലാ രൂപങ്ങളും ആധുനിക മനുഷ്യൻ മാറ്റി സ്ഥാപിച്ചതുകൊണ്ടാണ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് പ്രാചീന മനുഷ്യൻ എങ്ങനെ ഇരുന്നു ശരീരം മുഴുവൻ രോമവും അതുപോലെ രൂപത്തിലെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആധിക ആധുനിക മനുഷ്യൻ അത് മാറി അത് എങ്ങനെയാണ് മാറിയത് പൊരുത്തപ്പെടുകയാണ് അതായത് ഓരോ ക്ലൈമറ്റും ഓരോ സിറ്റുവേഷനും അനുസരിച്ച് പൊരുത്തപ്പെടുകയാണുണ്ടായതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഒറിജിനേറ്റഡ് ആണ് ഇൻ ആഫ്രിക്ക ആഫ്രിക്കയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ അപ്പിയറൻസ് ഡ്യൂ ടു അഡാപ്റ്റേഷൻ അതായത് ശാരീരിക രൂപത്തിൽ മാറ്റങ്ങൾ വന്നത് ആ ഒരു പ്രദേശത്തെ ക്ലൈമറ്റും രീതികളുമായി പൊരുത്തപ്പെട്ടു വന്നപ്പോഴാണ് മാറ്റം വന്നത് ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് രണ്ടാമത്തെ ചാപ്റ്ററുമായി ഉടനെത്താം താങ്ക്